നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ സ്പിന്നർ പൈപ്സ് മാനുഫാക്ചറേഴ്സ് ഓഫ് എച്ച് ഡി പി ആൻഡ് പി വി സി പൈപ്സ്. തിങ്ക് ഇറിഗേഷൻ, തിങ്ക് സ്പിന്നർ. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ് കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ട് മരവിപ്പിച്ച് ആദായ നികുതി വകുപ്പ്. 5 കോടി രൂപയുടെ അക്കൗണ്ടാണ് മരവിപ്പിച്ചത്. ബാങ്കിൽ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെയായിരുന്നു നടപടി. ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്ന് സമ്മതിച്ച് പാർട്ടി ജില്ലാ സെക്രട്ടറി എം എം വർഗീസ്. ഒന്നും മറച്ചുവെക്കാനില്ല, ഇടപാടുകൾ നടത്തിയത് നിയമം പാലിച്ചെന്നും ഒട്ടും ഭയമില്ലെന്നും വർഗീസ്. സാമ്പത്തിക ക്രമക്കേടുകളുടെ പട്ടിക വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സി പി എം ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടണമെന്ന് വടക്കാഞ്ചേരി മുൻ എം എൽ എ അനിൽ അക്കര. സമാന ആവശ്യവുമായി ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനും രംഗത്ത്. കരുവന്നൂർ ബാങ്ക് അഴിമതിക്കേസ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ചലനവും ഉണ്ടാക്കില്ലെന്ന് സി പി ഐ ദേശീയ സെക്രട്ടറി ഡി രാജ. തൃശൂരിൽ വി എസ് സുനിൽകുമാർ മികച്ച വിജയം നേടുമെന്നും അവകാശവാദം. ബാങ്കിൽ സി പി എമ്മിന് രഹസ്യ അക്കൗണ്ടുകളുണ്ടെന്ന ഇ ഡി വാദം തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സി പി എമ്മിന് എവിടെയും രഹസ്യ അക്കൗണ്ടില്ല, എല്ലാം സുതാര്യമെന്നും മുഖ്യമന്ത്രി. ഇ ഡി നീക്കം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്നും ആരോപണം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആവേശ നിറവിനിടെ പുരാരവലഹരിയുടെ കൊടുമുടിയേറാൻ ശക്തന്റെ തട്ടകം. വിശ്വപൂരത്തെ വരവേൽക്കാനൊരുങ്ങി തൃശൂർ. തിരുവമ്പാടി വിഭാഗത്തിന്റെ അഭിമാന പ്രതീകങ്ങളായ നിലപ്പന്തലുകൾ സ്വരാജ് റൗണ്ടിൽ വിസ്മയം തീർക്കും. നടുവിലാലിലും നായ്ക്കനാലിലും ഉത്സവാന്തരീക്ഷത്തിൽ കാൽനാട്ടൻ. ചടങ്ങുകളിൽ ആവേശത്തോടെ പങ്കെടുത്ത് ഇടത് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറും എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ സുരക്ഷാ ജീവനക്കാരനു നേരെ രോഗിയുടെ കൂട്ടിരിപ്പുകാരന്റെ ആക്രമണം. ഉത്രാളിക്കാവ് സ്വദേശി വിശ്വനാഥന് നേരെയാണ് അതിക്രമം നടന്നത്. പോലീസിനെതിരെ ഡോക്ടർമാരും ജീവനക്കാരും. സുരക്ഷയൊരുക്കേണ്ടവർ നോക്കുകുത്തിയായതായി ആരോപണം. ആശുപത്രി പരിസരത്ത് പ്രകടനവും പൊതുസമ്മേളനവും നടത്തി. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ ഇടത് സർക്കാർ പിന്തിരിപ്പൻ നയങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണെന്ന് ആരോപണം. ഹയർ സെക്കൻഡറിയെ സെക്കൻഡറിയാക്കി തരംതാഴ്ത്താനുള്ള നടപടിയിൽ വൻ പ്രതിഷേധം. മൂല്യനിർണയ ക്യാമ്പുകൾക്ക് മുന്നിൽ വേറിട്ട പ്രതിഷേധവുമായി ഫെഡറേഷൻ ഓഫ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ. തൃശൂരിലെ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ പാട്ടകൊട്ടി പ്രതിഷേധം. വിദ്യാഭ്യാസ സംരക്ഷണ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാജർ ഖാൻ ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാനപാതയിൽ ചെറുതുരുത്തി വള്ളത്തോൾ മ്യൂസിയത്തിനു സമീപം നിയന്ത്രണം വിട്ട ബസ് മിനി ലോറിയിൽ ഇടിച്ചു കയറി അപകടം. ബസിന്റെ മുൻവശം ഭാഗികമായി തകർന്നു. ബസിൽ യാത്രക്കാർ കുറവായതിനാൽ വൻ അപകടം ഒഴിവായി. തളിക്കുളത്ത് കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ മരത്തിലിടിച്ച് ഒരു മരണം. എറണാകുളം സ്വദേശി ജാമിയയാണ് ദുരന്തത്തിനിരയായത്. കേരളീയ കലകളുടെ അഭിമാന പ്രതിരൂപമായ കഥകളിയുടെ സങ്കീർണ ചുവടുകൾ അഭ്യസിച്ചെടുത്ത് ആത്മാഭിമാന നിറവിൽ മുണ്ടത്തിക്കോട് സ്നേഹക്കൂടാരം. 20 കുട്ടികളുടെ ചൊല്ലിയാട്ട അരങ്ങേറ്റം ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നടന്നു. ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന പരിപാടി മുണ്ടത്തിക്കോടിന്റെ കലാപരിമയുടെ പ്രതീകമായി. രൂക്ഷമായ വേനലിൽ കുടിവെള്ളക്ഷാമത്തിന്റെ പിടിയിലകപ്പെട്ട പെരിങ്ങണ്ടൂരിന് ജലസമൃദ്ധിയൊരുക്കി പത്താഴക്കുണ്ട് ഡാം ജലാശയം. കുത്തുപാറയിലും പുലിക്കപ്പുറത്തും ജലസമൃദ്ധി. പെരിങ്ങണ്ടൂരിൽ ജലമൊഴുകിയെത്തിയത് മിണാലൂർ തോട്ടിലൂടെ. അസഹനീയമായ ചൂടും അസ്വസ്ഥതയുള്ള കാലാവസ്ഥയും പ്രവചനം. കേരളം ചുട്ടുപൊള്ളുന്ന നാടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ചൊവ്വാഴ്ച വരെ തൃശൂർ ജില്ലയിൽ ചൂട്. 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്ന് റിപ്പോർട്ട്. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളിൽ തീപടരുന്നത് നിത്യസംഭവമാകുമ്പോൾ വലിയ ഭീതിയും ആശങ്കയും. ദുരന്തങ്ങൾ വഴിമാറുന്നത് ഭാഗ്യം കൊണ്ട് മാത്രം. ഭൂരിഭാഗം അപകടങ്ങളും ഷോർട്ട് സർക്യൂട്ട് മൂലം.
പെരിങ്ങണ്ടൂരിൽ കാർ കത്തിയമർന്നതിന്റെ ഭീതി അകലാതെ നാട് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് സഹോദരങ്ങൾ. ഇരുചക്ര വാഹനത്തിൽ കഞ്ചാവ് കടത്തുകയായിരുന്ന യുവാവ് ഒല്ലൂരിൽ എക്സൈസിന്റെ പിടിയിൽ. ഇടക്കുന്നി പുത്തൻപാടം സ്വദേശി ഷൈജുവാണ് വലയിലായത്. യുവാവ് കഞ്ചാവ് കടത്ത് കേസിലെ കണ്ണിയെന്ന് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ഭാരത് ജോഡോ യാത്ര രാജ്യത്തെ രക്ഷിക്കാനായിരുന്നുവെന്ന് AICC ജനറൽ സെക്രട്ടറി PV മോഹൻ. രാജ്യത്തെ ഒറ്റക്കെട്ടായി മുന്നോട്ട് നയിക്കാൻ കോൺഗ്രസിനെ കഴിയൂവെന്ന് അവകാശവാദം. കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം നേതൃയോഗം നടന്നു. രമ്യാ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം വിലയിരുത്തി. കോലഴി പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിന് നേതൃത്വം നൽകിയ കുറ്റൂർ സ്വദേശി തോബിയാസ് ഇനി ഓർമ്മ. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് കോലഴി പഞ്ചായത്ത് ജനപ്രതിനിധിയായിരുന്ന 80-കാരന് നാടിന്റെ അന്ത്യാഞ്ജലി. ഓർമ്മയായത് ലഹരിക്കെതിരെ സന്ധിയില്ല പോരാട്ടം നടത്തിയ വ്യക്തിത്വം. ചെമ്പിശ്ശേരി മേൽപ്പാല യാഥാർത്ഥ്യമാക്കുന്നതിൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചു. സംസ്കാരം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 കുറ്റൂർ മേരിമാതാ ദേവാലയ സെമിത്തേരിയിൽ.